Hi, it's me Jasrin from ARTZ. This is a product reviewing video. That is the first product, an electronic eraser. Now we will unbox it. This is an electronic eraser. We have refillers and different types of erasers. Now we will see this electronic eraser. We have a removable lip. Refill ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നിബ് റിമൂവ് ചെയ്യാം. ഇതിലൂടെ നമുക്ക് രണ്ട് നിബ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ലാർജ് സൈസുള്ള ഇറേസേഴ്സ് യൂസ് ചെയ്യാനും മറ്റേത് സ്മാൾ സൈസിലുള്ള ഇറേസേഴ്സ് യൂസ് ചെയ്യാനും. ഈ നിബിൽ എങ്ങനെ ഇറേസർ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഫിക്സ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ശേഷം റീഫിൽ ചെയ്ത നിപ്പ് എടുത്ത് ഇലക്ട്രോണിക് ഇറേസറിൽ ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ലാർജ് ഇറേസറും ഫിക്സ് ചെയ്യാം. ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ നിബ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് എവിടെയാണോ ഇറേസ് ചെയ്യേണ്ടത് അവിടെ ഇറേസ് ചെയ്യാം. ഇത് ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായി യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ അത്ര എക്സ്പെൻസീവുമല്ല. അടുത്തതായി റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു മെക്കാനിക്കൽ ഷാർപ്പനറാണ്. ഇത് ഉപയോഗിച്ച് ഏത് പെൻസിലാണെങ്കിലും നമുക്ക് വളരെ ഈസിയായി ഷാർപ്പ് ചെയ്യാം. ചാർക്കോൾ പെൻസിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് ഷാർപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മെക്കാനിക്കൽ ഷാർപ്പ്നർ. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് പെൻസിൽ ഷാർപ്പാവുക. പിന്നെ ഡസ്റ്റ്ബിന്നുണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹോള് കാണാൻ കഴിയും. ഇതുവഴിയാണ് നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു ഹോൾഡറാണ്. നമുക്ക് ടേബിളിൽ എവിടെയെങ്കിലും നമ്മുടെ ഷാർപ്പ്നർ ഹോൾഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണിത്. ഈ ട്രേ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹോള് കാണാൻ കഴിയും. അതിൽ ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ടേബിളിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിച്ച് ഷാർപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ 4B പെൻസിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഷാർപ്പ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കാണാൻ കഴിയും. അത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോള് ഓപ്പണാകും. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ ഷാർപ്പ് ചെയ്യേണ്ട പെൻസിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്യുക. ഇട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ ലോക്കായിട്ട് നിന്നോളും. വീഡിയോയിൽ കാണുന്ന പോലെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെൻസിൽ ഷാർപ്പാവും.
അതിനോടൊപ്പം ആ പെൻസിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള സാധനം ബാക്കിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പെൻസിൽ ഫുള്ള് ഷാർപ്പായി കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ലൂസാവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അവിടെ പ്രസ് ചെയ്തതിന് ശേഷം പെൻസിൽ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മുടെ പെൻസിൽ നന്നായി ഷാർപ്പായിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. സാധാരണ ഷാർപ്പ്നേഴ്സിനെക്കാട്ടിലും വളരെ ഈസിയായി നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിച്ച് ഷാർപ്പ് ചെയ്താൽ നിബ് ബ്രേക്ക് ആവുന്ന പ്രോബ്ലവും ഉണ്ടാവില്ല. ഈ രണ്ട് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ അത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ഒന്ന് കയറി നോക്കുക, ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. വളരെ യൂസ്ഫുൾ ആണത്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. Thank you.